പറയണം, പറയാനുള്ളത് പറയണം. അതിനാണ് നമുക്ക് ദൈവം നമുക്കൊരു നാവ് സമ്മാനിച്ചേക്കണത്, അത് പറയണം. ഈ രാജിവെച്ചത് ലാലേട്ടനടക്കം ഉള്ള ആൾക്കാർ രാജിവെച്ചത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അടുത്തൊരു സമിതി വേണമല്ലോ. കാരണം അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ പിരിച്ചു വിട്ടാൽ ആർക്കൊരു കുഴപ്പമില്ല? എല്ലാവരും സിനിമയിൽ അഭിനയിക്കും, ലാലേട്ടനും സിനിമയിൽ അഭിനയിക്കും, എല്ലാവരും സിനിമയിൽ അഭിനയിക്കും. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാത്തൊരു കുറപ്പരുണ്ടാവും, ചിലപ്പോൾ അവസരം കിട്ടാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ അമ്മ സംഘടന ചെയ്യുന്നത്, അമ്മയിൽ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് കുറേ പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അമ്മ പിരിച്ചു വിട്ടാൽ ആയിരിക്കാം കുഴപ്പം, ലാലേട്ടനോട് കുഴപ്പമുണ്ടോ? ഈ കോടികൾ വാങ്ങുന്ന നടന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊക്കെ, ഞാനൊക്കെ ചെറിയ ഒരു ആർട്ടിസ്റ്റാണ്, എനിക്കൊക്കെ ചിലപ്പോൾ ഞാൻ 5 രൂപ പോലും അമ്മയുടെ ഇതായിട്ട് കൈപ്പറ്റിയിട്ടില്ല. ഞാൻ പറയണത്, എനിക്കൊക്കെ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. നാളെ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് അമ്മയുടെ ഒരു സഹായം ആവശ്യം വന്നാൽ അമ്മ എന്നെ സഹായിക്കേണ്ടി വരും. അമ്മയുടെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്, ഒരു ഇൻഷുറൻസ് കാർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. നാളെ ഒരിക്കലും ആവശ്യം വന്നാൽ, എനിക്കല്ലാണ്ടും ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഇവർക്കൊന്നും ആവശ്യമില്ല. ലാലേട്ടനെയും മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇത് ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അവര് ഏം അമ്മയെന്ന് പറയല്ലേ ദൈവത്തോർത്ത്, അമ്മ എന്ന് തന്നെ പറയണം. ഞങ്ങളൊക്കെ അമ്മയിലെ മെമ്പർമാരാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിചാരിച്ചോട്ടെ, നമ്മൾക്ക് ഇത് കുറേ പേർക്ക് ആശ്വാസകരമായിട്ടുള്ള പുറത്തുള്ള ആൾക്കാർക്കും അതും ഇതും ഒക്കെ ചെയ്തു കൊടുത്ത സംഘടനയാണ്. അങ്ങനെ ഞങ്ങളുടെ മോശം രീതിയിൽ പറയരുത്, അതാണ് ഞാൻ പറയുന്നത്. അമ്മ സംഘടന നിലനിന്ന് പോയാൽ അതുകൊണ്ടുള്ള ഗുണം അമ്മയിലുള്ള കുറേ ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും ഗുണമായിരിക്കും. ഈ കുറ്റം പറയാനെല്ലാവർക്കും പറ്റും, കുറ്റം പറയാനെല്ലാവർക്കും പറ്റും. പക്ഷെ നല്ലത് ചെയ്യാൻ ഇത്തിരി പാടാണ്. നല്ലത് ചെയ്യാൻ മാത്രമല്ല, 10 പൈസ മുടക്കാനും ആരും ചെയ്യില്ല, അതമ്മ ചെയ്യുന്നുണ്ട്. ഈ അമ്മയുടെ ഇനി സ്ഥാനത്തോട്ട് അല്ലെങ്കിൽ എൻ്റെ തലപ്പത്തോട്ട് ആര് വരണം, അത്തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം? ഇവരൊക്കെ എല്ലാവരും ഒഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്നു, കുറേ പേര് വരാൻ അർഹതയുള്ള കുറേ പേരുണ്ട്. ഇവർ രാജിവെച്ചാലോ, ഇപ്പം ഉള്ളവർ മോശക്കാരൊന്നുമല്ല, അല്ല ഉള്ളവരൊന്നും മോശക്കാരൊന്നുമല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ അധികാരമായിട്ട് കാര്യം പറഞ്ഞാൽ, നമുക്ക് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ. അപ്പം അത് നമ്മളൊരു ചാനലിലൂടെയൊക്കെയാണ് സമാഹരിക്കുന്നത്. അതിൻ്റെ ഒരു കൊല്ലം 3 കോടി രൂപയൊക്കെ വേണ്ടി വരും. 2 കൊല്ലവും 6 കോടി രൂപയും, അത് വലിയ തുകയാണ്. ആ തുക തരാൻ ഇപ്പോഴത്തെ ഒരു ചാനലിൻ്റെ സംവിധാനം വെച്ചിട്ടും തയ്യാറല്ല. അത്രയും തുക തരാൻ ചാനലിന് പറ്റുന്നില്ല. ആ അതെ, അത് 3 കോടി രൂപ ചെറിയ കുറേ ഈ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതും പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതും നമ്മുടെ അമ്മയുടെ ബിൽഡിങ് ടാക്സ് മറ്റേത് വന്നിച്ചത് അതിന് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കണമെങ്കിൽ ഇത്രയും പൈസ വേണം. അതിന് 3 കോടി രൂപ എന്ന് പറയുമ്പോൾ വലുതാക്കി കാണരുത്, ഇത്ര ആവും, ഉറപ്പായിട്ടും ആവും. അത് ഇടവേളവാകും എന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പം അത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വലിയൊരു ആർട്ടിസ്റ്റ് വേണം. ഇത് ബിസിനസ് ചെയ്യണ്ടേ? ബിസിനസ് ചെയ്താലേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടനെ പോലെ, മമ്മൂക്കയെ പോലെ ഒരാളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത് മലയാള സിനിമയിൽ ബിസിനസ് ചെയ്യുന്നത്. അമ്മ ബിസിനസ് ചെയ്യുന്നത് മലയാള സിനിമയിൽ കേട്ടോ, അമ്മ ബിസിനസ് ചെയ്യുന്നത്. അവരെ നിർത്തിയില്ലെങ്കിൽ ഇത് കിട്ടില്ല. ഞങ്ങളൊക്കെ ചെറിയ തരങ്ങളല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ പൈസയിൽ കൂടെ കുറച്ച് ആൾക്കാർക്ക് ഇതാണ്. അമ്മ വരിച്ചു വിട്ടാൽ
ദോഷം ആർക്കാണെന്ന് ജനങ്ങൾ തീരുമാനിക്കുക, ഇനി ആൾക്കാർക്ക് തീരുമാനിക്കുക. ഇത് പിരിച്ചുവിട്ടാൽ ആർക്കാണ് ദോഷം? അല്ല, ഞാൻ പറയണത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കാണേലും ദോഷം, ഞങ്ങൾക്കൊന്നും ദോഷമൊന്നുമില്ല.